നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിർഗ്വരയിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 41 തൊഴിലാളികളും ഇന്നും ആശുപത്രിയിൽ തന്നെ തുടരും. ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് ആയിരിക്കും അടുത്ത പരിപാടികൾ തീരുമാനിക്കുക. രക്ഷപ്പെട്ട ഓരോ തൊഴിലാളികൾക്കും 1,00,000 രൂപ വീതം നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം തൊഴിലാളികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രിയിൽ ടെലിഫോണിൽ സംസാരിച്ചു. 41 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തുന്നതിൽ ഭാഗമായത് അഭിമാനമെന്ന് സ്ക്വാഡർ സിഇഒ മലയാളിയും കൂടിയായ സി എ ജോസഫ് പറഞ്ഞു. ടണലിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള പരിശോധനാ റിപ്പോർട്ട് ഉടൻ കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 8 സംസ്ഥാനങ്ങളിലെ 41 തൊഴിലാളികൾ 17 ദിവസം 8.5 മീറ്റർ ഉയരമുള്ള തുരങ്കത്തിൽ പിടിച്ചു കിടക്കുകയായിരുന്നു. തൊഴിലാളികളെ അവശിഷ്ടങ്ങൾ നീക്കി പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്ന പ്രതീക്ഷയിലായിരുന്നു തുടക്കത്തിൽ രക്ഷാസംഘം. വേണ്ടത്ര ആസൂത്രണമില്ലാതെ തുടങ്ങിയ രക്ഷാദൌത്യം വീണ്ടും തുരങ്കം ഇടിഞ്ഞതോടെ പ്രതിസന്ധിയിലായി. 40 തൊഴിലാളികളല്ല എന്നും 41 തൊഴിലാളികൾ ടണലിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് പോലും 4 ദിവസത്തിന് ശേഷമാണ്. എന്നാൽ പിന്നീട് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഏകോപനത്തിൽ നടപടികൾ വേഗത്തിലാക്കി. വ്യോമസേനയും റെയിൽവേയും ദൌത്യത്തിനു വേണ്ട ഉപകരണങ്ങൾ ഇവിടെ എത്തിച്ചു. കരസേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും ദൌത്യത്തിൽ പങ്കുചേർന്നിരുന്നു. പല സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളുടെ വിദഗ്ധർ പങ്കാളികളായി. വിദേശ വിദഗ്ധരുടെ സഹായവും തേടി. തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ തുരങ്കത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് കുഴിക്കുന്നത് ഉൾപ്പെടെ 5 പദ്ധതികൾ തയ്യാറാക്കി. എന്നാൽ ഇപ്പോൾ വിജയിച്ച വഴിയില്ലാതെ എല്ലാ പദ്ധതികളും ഏറെ വൈകും. പല ഏജൻസികളുടെയും കഴിഞ്ഞ 3 നാളുകളിലെ കൂട്ടായ നീക്കം ഇന്നത്തെ ആശ്വാസത്തിന്റെ കാഴ്ചകളിലേക്ക് നയിക്കുകയായിരുന്നു. ഉത്തരാഖണ്ഡ് രക്ഷാദൌത്യം രാജ്യത്തിന് പുതിയ പാഠമാവുകയാണ്. മുന്നറിയിപ്പ് അവഗണിച്ചുള്ള ഹിമാലയൻ താഴ്വാരങ്ങളിലെ നിർമ്മാണങ്ങൾ എത്ര സുരക്ഷിതം എന്ന ചോദ്യം ഉയരുന്നു. ഇത്തരം സാഹചര്യം നേരിടാൻ ദുരന്ത നിവാരണ അതോറിറ്റി പോലും തയ്യാറല്ലായിരുന്നു എന്നും ആദ്യ ദിവസങ്ങളിലെ ആശയക്കുഴപ്പം സൂചിപ്പിച്ചിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ എന്തായാലും ഈ ദുഷ്കരമായ ദൌത്യം വിജയിപ്പിക്കാൻ ആയി എന്നത് രാജ്യത്താകെ വലിയ ആത്മവിശ്വാസം പകരുന്നതാണ്. രാജ്യം ഇതുവരെയും കണ്ടിട്ടുള്ള രക്ഷാദൌത്യങ്ങളിൽ ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു രക്ഷാദൌത്യമായിരുന്നു കഴിഞ്ഞ 17 ദിവസമായി നടന്നു വന്നിരുന്നത്. എന്നാലും ആ 41 പേരും രക്ഷപ്പെട്ടു എന്നത് ഏറെ ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ്. ഒരു ഘട്ടത്തിൽ ഇതിനകത്ത് അകപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പോലും സംശയമായിരുന്നു. അവർ സന്തോഷവാർത്ത നൽകി പുറത്തു വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ആത്മവിശ്വാസവും അതുപോലെ തന്നെ ദൈവവിശ്വാസവും തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള കൂടുതൽ വിശ്വാസവും ഒക്കെ തന്നെയാണ് ഇന്ന് ആ 41 പേർക്കും ഒരു ജീവന് പോലും ഒരാപത്തും സംഭവിക്കാതെ ആ 41 പേരും പുറത്തേക്ക് എത്തിയത്. അതിൻ്റെ വലിയ ആവേശത്തിലും ആഘോഷത്തിലും തന്നെയാണ് രാജ്യവും.